ITBP ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ക്ഷണിക്കുമെന്നുള്ളൊരു കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പരമാവധി യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത്. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. ITBP-യിലേക്ക്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്കായിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ക്ഷണിക്കാൻ പോകുന്നതായിട്ട് പറഞ്ഞിട്ടുള്ള ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്, അതായത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫെയ്സിൻ്റെ കീഴിലുള്ളതാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ അണ്ടറിൽ വരുന്ന നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ITBP-യിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ് ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൗൺസിലർ പോസ്റ്റിലേക്കാണ് 2024-ലേക്കുള്ള റിക്രൂട്ട്മെൻറ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. 7 ജൂലൈ 2024-ലാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം നിങ്ങൾക്ക് 5 ഓഗസ്റ്റ് 2024 വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ടോട്ടൽ വേക്കൻസി ഈ പോസ്റ്റിലേക്ക്, ഹെഡ് കോൺസ്റ്റബിളിലേക്ക്, 112 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. പുരുഷന്മാർക്ക് 96, അതുപോലെ തന്നെ ഫീമെയിൽസിന് 16 ഒഴിവുകളാണ് പറഞ്ഞിട്ടുള്ളത്. എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെസ് കൗൺസിലർ ഈ രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ പ്രധാനമായിട്ടും വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ വേക്കൻസി കൂടുവാനും കുറയുവാനുമുള്ള സാധ്യത ITBP തന്നെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സാലറി നോക്കുകയാണെങ്കിൽ 25,500 മുതൽ 81,100 വരെ ശമ്പളം ലഭിക്കും. പിന്നെ അലവൻസ് ഒരുപാട് ധാരാളം, മറ്റ് സെൻട്രൽ ഗവൺമെൻറ് ഫോഴ്സ് അലവൻസ്, ഇങ്ങനെ നിരവധി അലവൻസ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ എലിജിബിലിറ്റി കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷേ SC ST 5 വർഷത്തെയും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും പ്രായത്തിലുള്ളവ് ലഭിക്കും. ഇനി നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. എഡ്യൂക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇക്വാലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വിത്ത് സൈക്കോളജി ആസ് എ സബ്ജക്റ്റ്. അപ്പോൾ പലരും ചോദിക്കും ഓർ അല്ലേ പറഞ്ഞിട്ടുള്ളതെന്ന്. ഓർ ഇക്വാലൻ്റ് ആണ്, അതായത് ഡിഗ്രി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിന് ഇക്വാലൻ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ, ഇക്വാലൻ്റ് ആയാലും ഡിഗ്രി ആയാലും അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ യോഗ്യത ഇല്ലെങ്കിൽ ഇത് സ്ട്രെസ് കൗൺസിലറിലേക്കും അതുപോലെ തന്നെ എഡ്യൂക്കേഷനിലേക്കുമാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് വിദ്യാഭ്യാസ യോഗ്യത എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു യോഗ്യത ഇല്ലെങ്കിൽ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ വിത്ത് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഓർ ബാച്ചിലർ ഓഫ് ടീച്ചിങ് ഓർ ഇക്വാലൻ്റ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ രണ്ട് പോസ്റ്റിലേക്കും ആയിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഡിഗ്രീൻ്റെ കൂടെ സൈക്കോളജി ഒരു സബ്ജക്റ്റ് ആയിട്ട് വേണം. മറ്റൊരു ഭാഗത്ത് പറയുന്നത് നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ടീച്ചിങ്ങോ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് യോഗ്യതയിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അതായത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ SC ST OBC പ്രായത്തിലുള്ള റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്, ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ളതും. പിന്നെ ഈ നോട്ടിഫിക്കേഷനും ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം ആദ്യം ഫിസിക്കലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഉയരമൊക്കെ ആദ്യമേ ചെക്ക് ചെയ്യും, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പുരുഷന്മാർക്ക് 170 വേണം, വനിതകൾക്ക് 157 മതി എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 85 എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം. ഇനി ST വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്ക് 162.5 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വനിതകൾക്ക് ഏകദേശം 154 സെൻറ്റിമീറ്ററും ആവശ്യമാണ് ഹൈറ്റ് എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ചെസ്റ്റ് 77 സെൻറ്റിമീറ്റർ വേണം, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 82 സാധിച്ചിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇത് ST കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ITBP വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. യോഗ്യതയുള്ളവർ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടാകുമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. മെയിൽ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ജനറൽ OBC EWS വിഭാഗത്തിനാണ് ഈ ഒരു അപേക്ഷാ ഫീസ് വരും. ബാക്കി ആരും തന്നെ അടക്കേണ്ട, അതായത് SC ST ഫീമെയിൽസ് അടക്കേണ്ട എന്ന് അർത്ഥം. ഇവിടെ പറയുന്നുണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫീമെയിൽ, എക്സ് സർവീസ് മാൻ, ഇവരൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. PET അതുപോലെ തന്നെ PST ആണ് ആദ്യം വരുന്നത്. ആദ്യഘട്ടത്തിൽ വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പുരുഷന്മാർക്ക് 1600 മീറ്റർ ഓട്ടം ഏകദേശം 7.5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ലോങ് ജമ്പ് പറയുന്നുണ്ട്, 11 ഫീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈ ജമ്പ് 3.5 ഫീറ്റും പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈ ജമ്പിനും ലോങ് ജമ്പിനും 3 ചാൻസ് വെച്ച് നൽകുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഫീമെയിൽസിന് 800 മീറ്റർ റേസ് 4.45 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലോങ് ജമ്പ് 9 ഫീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈ ജമ്പ് 3 ഫീറ്റാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പാസ്സാവുന്നവർക്കാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരുന്നത്, അതായത് ഹൈറ്റും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത് അവിടെ നിന്നാണ്.
അതും കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഫേസ് ടു നടക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ വരുന്നത്. റിട്ടേൺ എക്സാമിനേഷൻ്റെ നോർമൽ സിലബസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ സ്പെഷ്യലായിട്ടുള്ള സൈക്കോളജിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കാറ്റഗറിക്ക് അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. എഡ്യൂക്കേഷൻ ആകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മെരിറ്റ് ലിസ്റ്റ് ഇടും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെലക്ഷൻ പോകുന്നത്. അത് പാസ്സായി കഴിഞ്ഞാലേ ഒരു റിസൾട്ട് പ്രസിദ്ധീകരിക്കും, മെരിറ്റ് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ പിന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും തയ്യാറാക്കുന്നത്. അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യും. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. ആദ്യം ഫിസിക്കലാണ് നടക്കുന്നത്. ഇതിൻ്റെ നോട്ടീസ്, ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായി ഫോളോ ചെയ്യാനായിട്ട് മറക്കേണ്ട.